ബറോസുമായി ബന്ധപ്പെട്ട് ഒരു കോപ്പിറൈറ്റ് വിവാദം വലിയ രീതിയിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന മോഹൻലാലിനെ കുറിച്ചാണ് ഈ കോപ്പിറൈറ്റ് അവകാശം ഉന്നയിച്ചുകൊണ്ട് എത്തിയ ജോർജ് പറയുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസ് ഒരുങ്ങുകയാണ്. അതിനിടെ വലിയ ചർച്ചയാകുകയാണ് ചിത്രത്തിനെതിരെ ഉയരുന്ന കോപ്പിയടി വിവാദം. പ്രവാസി മലയാളിയായ ജോർജ് തുണ്ടിപ്പറമ്പിലാണ് ബറോസിനെതിരെ നിയമം പോരാട്ടം നടത്തുന്നത്. പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് മോഹൻലാൽ വാക്ക് നൽകിയെങ്കിലും അത് പാലിച്ചില്ലെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ജോർജ് പറഞ്ഞിരിക്കുകയാണ്. തന്റെ നോവലായ മായയുമായി ചിത്രത്തിന്റെ കഥയ്ക്ക് സാമ്യമുണ്ട് എന്നാണ് ജോർജിന്റെ ആരോപണം. ജിജോ പുന്നൂസ് എഴുതിയ നോവലാണ് സിനിമയ്ക്ക് ആധാരം എന്നാണ് ബറോസിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ജിജോയാണ് ആദ്യം തിരക്കഥ എഴുതിയത്. തുടർന്ന് ടി കെ രാജീവ്കുമാർ തിരുത്തൽ വരുത്തുകയായിരുന്നു. തന്റെ നോവൽ മായയുമായി കഥയ്ക്ക് സാമ്യമുണ്ടെന്ന് ഇത് പകർപ്പവകാശ ലംഘനമാണെന്നുമാണ് ജോർജ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ചിത്രം റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ജോർജ് സിനിമാ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അതിൽ നടപടികൾ ഉണ്ടാവാതിരുന്നതിനാലാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാഴ്ച മുമ്പ് തന്നെ മോഹൻലാൽ ഫോൺ വിളിച്ചിരുന്നു എന്ന് ജോർജ് പറയുന്നു. പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹവുമായി ഒരു പ്രശ്നവുമില്ലെന്നും എന്റെ എതിർപ്പ് നോവലിനോടാണ് എന്നും ഞാൻ പറഞ്ഞു. എന്റെ നോവലിന്റെ ഒരു കോപ്പി നൽകാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. തിരിച്ചു വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. അതിനാലാണ് കോടതിയിൽ പോകാൻ തീരുമാനിച്ചതെന്ന് ജോർജ് പറഞ്ഞു. ആലപ്പുഴ സ്വദേശിയായ ജോർജ് ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുകയാണ്. 2008 അദ്ദേഹം മായ എന്ന നോവൽ എഴുതുന്നത്. ഫോർട്ട് കൊച്ചി മേഖലയിൽ പ്രചരിച്ചിരുന്ന കാപ്പിരി മുത്തപ്പൻ എന്ന ഭൂതത്തിന്റെ കഥയെ ആസ്പദമാക്കിയുള്ളതാണ് നോവൽ. ആഫ്രിക്കൻ അടിമയായിരുന്ന കാപ്പിരി മുത്തപ്പനെ തന്റെ ഉടമയായ പോർച്ചുഗീസുകാരൻ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് കൊല്ലും. തുടർന്ന് ഭൂതമായി മാറിയ അടിമ തന്റെ യജമാനൻ തിരിച്ചു വരുന്നതുവരെ അദ്ദേഹത്തിന്റെ നിധി കാക്കുന്നതായാണ് പറയുന്നത്. തന്റെ നോവലിൽ 18-കാരിയായ മായയാണ് നിധിയുടെ അവകാശിയായി കാണിക്കുന്നത്. ഇവർക്ക് മാത്രമാണ് കാപ്പിരി മുത്തപ്പനെ കാണാനാവുക. തന്റെ നോവലിന്റെ ഒരു കോപ്പി ഒരു സുഹൃത്തിന് നൽകിയിരുന്നു. പിന്നീട് ഇത് ടി കെ രാജീവ്കുമാറിന്റെ കയ്യിലെത്തി എന്നാണ് ജോർജ് ആരോപിക്കുന്നത്. അടുത്തിടെയാണ് തന്റെ നോവലുമായി സിനിമയ്ക്ക് സാമ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ഗാർഡിൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജിജോ പുന്നൂസിന്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോവലിന്റെ 5 വായിച്ചെന്നും തന്റെ നോവലിലേത് പോലെ തന്നെയാണ് എന്നും ജോർജ് ആരോപിച്ചു. ഭൂതത്തിന്റെ യജമാനായി പെൺകുട്ടിയെ കൊണ്ടുവന്നതും പെൺകുട്ടിക്ക് മാത്രം ഭൂതത്തെ കാണാൻ പറ്റുന്നതുമെല്ലാം തന്റെ നോവലിലേത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് 100% പകർപ്പവകാശ ലംഘനമാണ്. എന്റെ ചില സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ നോവൽ വായിച്ചപ്പോഴാണ് അത് സത്യമാണെന്ന് മനസ്സിലായത്. ഓരോ അധ്യായവും ഓരോ ചെറിയ പേജാണ് നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് തിരക്കഥ എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ഇത്, ജോർജ് പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിക്കാൻ ടി കെ രാജീവ്കുമാർ തയ്യാറായില്ല. എന്നാൽ ലീഗൽ നോട്ടീസിന് നൽകിയ മറുപടിയിൽ ജിജോ പുന്നൂസ് ആരോപണങ്ങൾ തള്ളി. 12 ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പോൾ ആ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ തീയതി പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. എന്നാൽ അണിയറക്കാർ ഒഫീഷ്യലായി ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടില്ല.